അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്നത് ഫുള്ള് ഈ റബ്ബറിൻ്റെ തോട്ടത്തിനുള്ളിൽ കൂടെയാണ്. അപ്പോൾ നല്ല രസമുണ്ട് യാത്ര. അതെ, അപ്പോൾ മഴ ശക്തി ആർജിക്കുന്നതിന് മുന്നേ നമുക്ക് വിടാം. ശൂലം വാട്ടർഫാളിന്റെ ടോപ്പ് ഏരിയയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോ അതായത് ഇപ്പൊ ശരിക്കും പോയിന്റെ നാട്ടിൽ ചെന്ന പോലെ ഉണ്ട് ഈ ഒരു സ്ഥലം. അതായത് കിളിനക്കൂട്, വേറെ കിളിനക്കൂട് പോയ പോലെ ഉണ്ട് ഇത്. കണ്ടോ, നല്ല നീളമുള്ള ഒരു കോറി കേട്ടോ. നീന്താനൊക്കെ പറ്റിയ ഒരു സ്ഥലം തോന്നുന്നത് കണ്ടിട്ട്. അപ്പോ ഈ വഴി കണ്ടോ, ഇത് വഴി നമ്മൾ താഴേക്ക് ഇറങ്ങി പോയാലാണ് വാട്ടർഫാൾ ഉള്ളത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. പുരിയല്ലേ, ഇതിന് മീനുണ്ടാന്നാവാ അല്ലേ. നല്ല മീൻ വളർത്താൻ പറ്റിയ കോറിയാണല്ലോ. എല്ലാം മഴ ചാറുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം മഴ ചാറുന്നുണ്ട്. ഞങ്ങളുടെ റെയിൻകോട്ടൊക്കെ കൈ പിടിച്ചിട്ടാണ് ഞങ്ങളുടെ നടത്ത കേട്ടോ. പിന്നെ ഇവിടെ നല്ല കുറേ റബ്ബറായതുകൊണ്ട് ബൈക്കുമ്പോൾ പോകുമ്പോൾ അധികം വെള്ളം നമ്മുടെ മേത്തേക്ക് ആവില്ല. പക്ഷെ എന്നാലും നമുക്ക് പോയി നോക്കാം. അയ്യോ, നമ്മുടെ പൂവി ഇറങ്ങുകയാണ്. എനിക്ക് ഞാൻ ഒരു കൈത്ത സഹായം തന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇരുട്ടായിണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് കൂടുതൽ ഇരുട്ടാവുന്നതിന് മുന്നേ പോയി നമുക്ക് എന്ത് ചെയ്യാം, എടുത്തേച്ചും വരാം. വേണ്ട മൂകമായൊരു റബ്ബറും കാട്. അപ്പം ഞങ്ങൾ ഇറങ്ങി ഏകദേശം താഴെ എത്താനായി കേട്ടോ. ഇത് ഇറങ്ങുന്നത് കുറച്ച് റിസ്ക്കാണ്. മുകൾ ഭാഗത്തുനിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് കുത്തനെയുള്ള വഴിയാണ്. ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നത് അതേപോലെ തന്നെ ഒരു വഴുക്കാൻ സാധ്യതയുള്ളൊരു പാറമ്മ കൂടെ ഉണ്ട് ഇറങ്ങുന്നതാണോ. അപ്പോൾ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക എല്ലാവരും. അപ്പോൾ ഫൈനലി നമ്മൾ ശൂലം വാട്ടർഫാളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ശൂലം ഫാളിൻ്റെ സെൻട്രൽ ഏരിയയിലേക്കാണ് നമ്മൾ എത്തുക. നമുക്ക് താഴേക്ക് നടന്നു പോകാം, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു നടുഭാഗത്തേക്കും എത്താം. അപ്പോൾ ഇവിടെ കണ്ടോ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത് കണ്ടോ. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് വന്ന് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പതഞ്ഞ് ചാടി താഴെ എത്തുന്നിടത്ത് ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കാനെല്ലാം പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ളൊരു ഫാള് തന്നെയാണിത്. ഇപ്പോൾ ഇവിടെ കണ്ട ഏറ്റവും മുകളിൽ ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർഫാളിൻ്റെ കുറേ ടോപ്പിലേക്ക് നമുക്ക് കയറി പോകാവുന്നതാണ്. അപ്പോൾ ആ രണ്ട് പാറകളുടെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ ഒരു നല്ല ഹൈറ്റുള്ളൊരു വാട്ടർഫാൾ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ടോപ്പ് മുതൽ താഴെ വരെ നമുക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇനി നമ്മൾ ഈ വാട്ടർഫാളിൻ്റെ ഡൗൺ പോർഷനിലേക്ക് പോവുകയാണ്, അതായത് ഏറ്റവും താഴ്ഭാഗത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം നിന്നിരുന്നത് ഇതിൻ്റെ ഒരു നടുഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ താഴേക്ക് പോകണം. അപ്പോൾ പോകുന്ന വഴി കണ്ടോ, കുറേ വള്ളിപ്പടർപ്പിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ പോകാൻ. ഒരു പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമില്ല, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങി നോക്കാം അവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തുനിന്ന് ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മുകളിൽ വെള്ളം ഇങ്ങനെ ചാടി വരുന്നത്, താഴെ ആ ഒരു പോണ്ട് പോലെ സ്ഥലത്ത് വന്ന് വീഴുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞത് എറണാകുളത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്ററും മൂവാറ്റുപുഴ വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7 കിലോമീറ്ററും ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ശൂലം വാട്ടർഫാൾ എന്ന് പറയാനുള്ള കാരണം ഈ സ്ഥലത്തിൻ്റെ പേര് ശൂലം എന്നാണ്, അതുകൊണ്ടാണ് ഇത് ശൂലം ഫാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർഫാളിൻ്റെ ഒരു ടോപ്പ് ഭാഗമാണിത്. ഇവിടെ ഇങ്ങനെ കെട്ടുണ്ട് ചെക്ക് ഡാം പോലെ, അപ്പോൾ അതിൽ വെള്ളം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ താഴേക്ക് പോകുന്നത്. അങ്ങനെ ഇത് ഫൈനലി നമ്മുടെ മൂവാറ്റുപുഴയാറിൽ ചെന്ന് ചേരുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.